തൃശൂർ കോർപ്പറേഷനിൽ ഏത് മുന്നണിയെ പിന്തുണയ്ക്കണമെന്ന കാര്യം ഈ വരുന്ന December 24 പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് വിമതൻ MK വർഗീസ്. തൃശൂർ കോർപ്പറേഷനിലെ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്റെ പ്രഥമ പരിഗണന LDFനാണെന്നും എന്നാൽ UDFന് ഭാഗത്തു നിന്ന് സമ്മർദ്ദമുണ്ടെന്നും അതുകൊണ്ട് തന്നെ തന്റെ തീരുമാനം 24 പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞാനൊരു കൗൺസിലർ ആവാനാണ് മത്സരിച്ചത്. മേയർ കുപ്പായം കണ്ടിട്ട് മത്സരിച്ച ഒരാളല്ല. അതാണ് ആദ്യം പറയാനുള്ളത്. പിന്നെ രണ്ടു ഭാഗത്തുനിന്നും എനിക്ക് ഭയങ്കര ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും UDFന്റെ ഭാഗത്തുനിന്നും വലിയ സമ്മർദ്ദങ്ങളുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ തീരുമാനം അറിയിക്കാൻ പോകുന്നത്, ഞാൻ മത്സരിച്ച ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. 10 അന്ന് വേൾഡ് ഫുട്ബോൾ ദിനമാണ്. എൻ്റെ ചിഹ്നം ഫുട്ബോളായിരുന്നു. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ റിസൾട്ട് പുറത്തു വന്നത്. 16 അതെൻ്റെ ഡിവിഷൻ്റെ നമ്പറാണ്. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത്, എൻ്റെ തീരുമാനം നിങ്ങൾ അറിയിക്കലാണ് അടുത്ത പരിപാടി. അത് ഞാൻ അറിയിക്കാൻ പോകുന്നത് ദൈവപുത്രൻ ഈ മണ്ണിലേക്ക് വരുന്നതിൻ്റെ തലേദിവസം 24 എൻ്റെ തീരുമാനം ഞാൻ നിങ്ങളെ അറിയിക്കും. 24 അറിയിച്ചിരിക്കും. നിലവിൽ തൃശൂർ കോർപ്പറേഷനിൽ LDFന് 24 UDFന് 23 സീറ്റുമാണ് ഉള്ളത്. വിമതനായി ജയിച്ച MK വർഗീസിന്റെ തീരുമാനമനുസരിച്ചായിരിക്കും തൃശൂർ കോർപ്പറേഷൻ ആര് ഭരിക്കണമെന്നതിൽ അന്തിമ തീരുമാനമുണ്ടാകുക.